Hi friends, ellavarkkum Liji's vlogs inde ee pudhiya video ilekku swagatham. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. ഞങ്ങൾക്ക് ദീപാവലി ഹോളിഡേയ്സ് ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ദസറയ്ക്ക് ഞങ്ങൾക്ക് 5 ദിവസത്തെ ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ദീപാവലിക്ക് ഒരു 5 ദിവസത്തെ ഹോളിഡേയ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഹോളിഡേയ്സിന് ഞങ്ങൾ പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്തേക്കായിട്ട് പോകുന്നത്. അവിടെ ഗോൾഡൻ ടെമ്പിൾ, വാഗാ ബോർഡർ അതൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചാണ് ഇരിക്കണത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി പോകുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ ഫാമിലീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 17 പേര് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് 17 പേര് ഒരുമിച്ച് പോകണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. പിന്നെ ഒരു 2-3 ദിവസത്തെ ട്രിപ്പ് ഉള്ളൂ, 2 ദിവസമേ അവിടെ സ്റ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരും. അപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ചെയ്യാമെന്ന് വെച്ചു ഞങ്ങൾ. അപ്പോൾ 5 മുഴുക്കൊക്കെ 1-2 ടോപ്പ് കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ടോ മെയിൻലി പോയത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇന്ന് പോയി ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ചെയ്തു. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. കടയിൽ നിന്ന് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു, നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ വാങ്ങിയത് ഐറ്റംസ് എല്ലാം നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച ഐറ്റംസ് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ എല്ലാ ഷോപ്പിംഗ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓരോരോ ഐറ്റം ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നതാ ഇത് 5 മുഴുക്കുള്ള ഒരു ടോപ്പാട്ടോ. അപ്പോൾ ഇത് നമുക്ക് വിൻ്ററിലൂടാം, സമ്മറിലൂടാം. ഇനി ഞങ്ങൾ കൂടെ നിങ്ങൾ വിൻ്റർ സീസൺ വരാൻ പോകണം. അപ്പോൾ പയ്യെ പയ്യെ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിനും കൂടെ പറ്റാവുന്ന രീതിയിലത്തെ, ചെറിയ തണുപ്പിനും പറ്റും, അതുപോലെ നമുക്ക് ചെറിയ ചൂടിനും ഇടാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനത്തെ ഒരു ടോപ്പ് എടുത്തേക്കുന്നത്. ഫുൾ സ്ലീവാണ്. ഇത് എന്തെങ്കിലും ജീൻസ് പാൻറ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ലെഗിൻസിൻ്റെ കൂടെയോ എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ ഇതാ ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 400 ആട്ടോ. അങ്ങനെ വളരെ കോസ്റ്റ്ലി ആയിട്ടും നമ്മൾ എടുത്തിട്ടില്ല, നോർമൽ റേറ്റിലുള്ള ആയിട്ട്. നമുക്ക് ജസ്റ്റ് ട്രാവലിങ്ങിനും അതുപോലെ അവിടുത്തെ കറക്കത്തിനൊക്കെ ആയിട്ട് കരുതി അങ്ങനെ 2-3 ഡ്രസ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ പറഞ്ഞു. ഇതാ അടുത്തത് 5-ഇഞ്ചിനുള്ളൊരു ലോങ് ടോപ്പാണ്. ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടിട്ടുള്ള ഈ ടൈപ്പ് ടോപ്പ്. ഇതെല്ലാം ട്രയൽ റൂമിൽ വെച്ച് 5 ചേഞ്ച് ചെയ്തൊക്കെ നോക്കിയതാ കേട്ടോ, പാകണോ എന്നൊക്കെ നോക്കിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 800 ആട്ടോ. ഇത് 800-ൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനൊരു ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഷോർട്ട് ടോപ്പുകളാണ്. ഇത് ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ലെഗിൻസിൻ്റെ കൂടെ പാൻറ്റിൻ്റെ കൂടെയൊക്കെ ഇടാവുന്ന രീതിയിൽ ഒരു 3/4 സേവ് ആയിട്ടുള്ള ടോപ്പുകളാണ്. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഡെയിലി യൂസിനൊക്കെ പറ്റിയ അങ്ങനത്തെ ജസ്റ്റ് മാറ്റി മറിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇതിൻ്റെ റേറ്റും 400 ആണ്. അടുത്തത് ഇതാ 5-ഇഞ്ച്. ഞാൻ 5-ഇഞ്ച് 4 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട 4th യെല്ലോ കളറ്. ഇതും അതേപോലെ തന്നെ ഡെയിലി യൂസിനൊക്കെ പറ്റിയ പോലത്തെ അങ്ങനത്തെ ടോപ്പാണ്. ഇതും 400 ഇഞ്ചാണ് ഇതിൻ്റെ റേറ്റും. ഇതും 3/4 സ്ലീവ്. ഇതെല്ലാം 5-ഇഞ്ച് ഫിറ്റിംഗ് ആണ്, പാകമാണ്, ഇട്ട് നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ 4 ടോപ്പ് 5-ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് 5-ഇഞ്ച് ടോപ്പിനൊപ്പം എന്താ ഒരു ജീൻസ് പാൻറ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ജീൻസ് പാൻറ് 5-ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 700 ആട്ടോ. ഇതിൻ്റെ റേറ്റ് 700. നല്ല ഇവിടെ താഴെയായാലും നല്ല ഫ്രീ സൈസാണ്, അതുപോലെ തന്നെ മോഡലാണെങ്കിലും ബാക്ക് സൈഡ് ഇതിൻ്റെ എലാസ്റ്റിക്കാണ്. 5-ഇഞ്ച് ടൈറ്റ് ഫിറ്റ് ഡ്രസ്സുകൾ ഇഷ്ടം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ എലാസ്റ്റിക് കൊടുത്താകുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ അരക്കൊക്കെ ഇടാനൊക്കെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ആ ടൈപ്പ് അങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ 5-ഇഞ്ച് ചെയ്തിരിക്കുന്ന ഷോപ്പിംഗ്. അപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റിലെ കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത പാക്കറ്റ് എടുക്കാം. അടുത്ത പാക്കറ്റിൽ ഇതാ ഇത് എനിക്ക് എടുത്തിരിക്കുന്ന ഒരു സിമ്പിൾ കുർത്തി കേട്ടോ. അതാ ചെറിയൊരു ചുരിദാർ ടോപ്പ്, ടോപ്പ് മാത്രം എടുത്തേക്കെന്താ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 500 ആട്ടോ. 500 റുപ്പീസിൻ്റെ ടോപ്പാണ്. എനിക്കിഷ്ടമായി, ചേട്ടനും ഇഷ്ടമായി. നല്ല ടോപ്പാണ്, നല്ല കളറാണെന്ന് പറഞ്ഞു. ഞാൻ ഇട്ട് നോക്കി കേട്ടോ. അപ്പോൾ അത് പാകമാണ്, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇതെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എടുത്തിരിക്കുന്നത് ആ ചേട്ടനാട്ടോ. ചേട്ടന് പാൻസ് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതാ ബ്ലാക്ക് കളറിലെ പാൻസ്, ജീൻസ് പാൻറ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 800 ആട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഒരു ബ്ലാക്ക് ജീൻസ് പാൻറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അടുത്തത് ചേട്ടൻ എടുത്തിരിക്കുന്നത് അങ്ങനെ ക്രീം കളറിലെ ഒരു ജീൻസ് പാൻറ്. ഇതും സെയിം റേറ്റ് തന്നെയാണ്, 800 തന്നെ. ചേട്ടൻ ഇങ്ങനെ വല്ലാത്തൊക്കെ ഷോപ്പിംഗ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നെടുത്തിരിക്കുന്നത് ചേട്ടൻ എടുത്തിരിക്കുന്നത് ഈ 2 ഐറ്റമാണ്, 2 പാൻസ്. ഈ ചേട്ടൻ ഇതേപോലെ ചിലപ്പോൾ നാട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ അങ്ങനെയൊക്കെ ചേട്ടന് ഷോപ്പിംഗ് ഉള്ളൂ. ഞങ്ങളൊക്കെ പിന്നെ എടുക്കും, ഞാനും 5-ഇഞ്ചും ഒക്കെ ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട്.
ആൽവിനെ നോക്കേ വേണ്ട, ആൽവിനുവിന് ഒട്ടും താല്പര്യമില്ല, ഷോപ്പിങ്ങിന്റെ കാര്യം ഇഷ്ടമല്ല. നമ്മള് ഫോഴ്സ് ചെയ്തൊക്കെ കടയിൽ കൊണ്ടുപോയാൽ മാത്രമേ വരുള്ളൂ. ഇന്ന് വിളിച്ചപ്പോ വന്നില്ല, എനിക്കൊന്നും എടുക്കണ്ടപ്പോ എന്ന് പറഞ്ഞ് ഇന്ന് വന്നില്ല. ഇപ്പൊ നാട്ടിലേക്കൊക്കെ പോകാൻ നേരത്ത് വാങ്ങിയായിരുന്നു, അപ്പൊ അതുകൊണ്ട് അതൊന്നും അധികം പുറത്ത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ മതി എന്നും പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, കംഫർട്ടബിൾ ആയിട്ടുള്ളത് തന്നെ എപ്പോഴും എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ എത്ര എണ്ണം വാങ്ങിച്ചു കൊടുത്താലും ഇട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ട് മാത്രമേ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ ആൽവിൻ. അതുകൊണ്ട് ആൽവിൻ ഒന്നും ഒരു ഷോപ്പിങ്ങും ചെയ്തിട്ടില്ല, കൊണ്ടുപോകാൻ ഇപ്പോൾ വരാതുകൊണ്ട്. പിന്നെ നമ്മളെടുത്ത് കഴിഞ്ഞാൽ ആൽവിൻ്റെ അളവിനും സൈസൊന്നും ഭാഗമായിരിക്കില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും ഷോപ്പിംഗ് നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ഐറ്റം. ഇത് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തതല്ല കേട്ടോ, നമ്മൾ 2500 rupees ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ 2500 rupees അല്ലെങ്കിൽ അതിന് അതിൽ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഒരു ദിവാളി ഓഫറാണ്, നമുക്കിങ്ങനെ കമ്പിളി ഒരെണ്ണം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യായിരുന്നു കേട്ടോ, നല്ല കളറുകളുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ഇതാ, പിന്നെ വൈൻ കളർ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇതും നല്ല ഭംഗിയാണ്. ഏതെടുക്കണ്ടെന്നൊരു പിടുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വാങ്ങിച്ചിരിക്കുന്ന കമ്പിളി. ഇതാ നമുക്ക് സെലക്ഷൻ നടത്തായിരുന്നു കമ്പിളികൾ, അവർ 3-4 കളറുകൾ കാണിച്ചു തന്നു. അപ്പോൾ അതിന് ഞങ്ങളിതാ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തെടുത്തേക്കുന്നത് ഈ കളർ കേട്ടോ. ഞാനിവിടെ സോഫയൊക്കെ വിരിച്ചിട്ട് കാണിച്ചിരുന്നു നിങ്ങളെ, ടേബിളൊന്ന് മാറ്റിട്ട്. അപ്പോൾ ഇതാ ഇതാ കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്ന കമ്പിളി. എങ്ങനെയുണ്ട്, നല്ലതല്ല, അടിപൊളിയല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് നല്ല സൂപ്പറല്ലേ? ശരിക്കും പിടിച്ചു നോക്കുമ്പോഴായാലും നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. പിന്നെ ഭയങ്കര കൊടുന്തണുപ്പത്തൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇത് യൂസ് ചെയ്താലും നമുക്ക് തണുക്കും. പക്ഷേ ചെറിയ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പുതയ്ക്കാനോ വിരിച്ചിടാനോ ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി തന്നപ്പോൾ. അപ്പോൾ ഇങ്ങനൊരു ഐറ്റം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മളൊന്നും ചെയ്ത ഷോപ്പിങ്ങിൻ്റെ കൂടെ ഇങ്ങനൊരു ഐറ്റം കൂടെ കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷമായി, ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കൗണ്ടറിൽ നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവരപ്പോഴാണ് അത് പറഞ്ഞത്, ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട്, അപ്പോൾ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ തന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഇതാ ഭംഗിയായി അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആണ്, ഷോപ്പിങ്ങിൻ്റെ മാത്രം വിശേഷങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി ഞങ്ങൾക്ക് പോകുന്നതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ നിന്ന് പോകുന്നത് 10-ാം തീയതി കേട്ടോ, പഞ്ചാബിലേക്ക് പോകുന്നത് 10-ാം തീയതിയാണ്. നമ്മുടെ വീഡിയോ ഞാൻ എടുക്കുന്നത് 9-ാം തീയതിയാണ്. 9-ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി പാക്കിംഗ് കാര്യങ്ങളെല്ലാം കിടക്കണം, അപ്പോൾ അതെല്ലാം ചെയ്യാനുണ്ട്. പിന്നെ 9-ാം തീയതി വീഡിയോ എടുക്കണമെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് 9-ഉം കഴിഞ്ഞ് 19-ഉം എത്തുമെന്ന് അറിയില്ല. കാരണം ഞങ്ങൾക്കിനി പോയി അവിടെ നിന്ന് തിരിച്ചു വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, അതുപോലെ നമ്മൾ പോയി വരുമ്പോഴേക്കും വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒത്തിരി ജോലികളുണ്ടാവും, അതിൻ്റെ കൂടെ സ്കൂളിൽ പോകാനുണ്ട്. അങ്ങനെ നല്ല തിരക്ക് പിടിച്ച സമയങ്ങളൊക്കെ ആണെങ്കിലും സമയം കിട്ടുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വൈകിയൊക്കെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വീഡിയോസുകൾ ഈ ദിവസങ്ങളിലൊക്കെ എത്തുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, അതുപോലെ തന്നെ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്ന് വാങ്ങിച്ച ഡ്രസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണ്, കമ്പിളി ഇഷ്ടമായോ എന്നൊക്കെ നിങ്ങളുടെ കമൻറ്റ്, അതുപോലെ ചേട്ടന് വാങ്ങിച്ച ഡ്രസ്സും അഞ്ചുമോൾക്ക് വാങ്ങിച്ച ഡ്രസ്സും ഒക്കെ അതിനെപ്പറ്റിയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ കൂടെ അറിയിക്കാം കേട്ടോ. പിന്നെ കമൻസിൻ്റെ റിപ്ലൈ ഒക്കെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ, ലേറ്റായിട്ടാണെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് കമൻസ് ഇടാനൊന്നും ഒട്ടും തന്നെ മടിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.